Hi all, Assalamu alaikum. Welcome back to my YouTube channel. It's me, Neenu Nahas. Appo innathe nammude travel vlog aanu. Appo korchu divasayi nammal videos okke post cheedittu channel. Appo korchu busy aayi poi adondana. Ippo idu nammude nammude tirichu Riyadhilekku vannirikkana. Appo njan Dubai through aanu nammal vannathu Riyadhilekku. Appo adinte korchu visheshangalum karyangalum travel vlog aanu. Enikku kuttiyala vechittu adhigam onnum perfection oda vlog edukkan pattiyittilla. Ennalum korchu cheriya clips aanu. Appo namukku video lekku povam. Idu nammal wait cheyana airportil RT-PCR edukkan. नाम लाबीन आर टी पी सी आर एड़ी अब कूड़ा ना एयरपोर्ट वैच्छ बोर्डिंग पास मुंबर आर टी पी सी आर अदेक वे वेट इन आर टी पी सी आर अर मणिकूरी नमुक ऋसल्ट कमे बोर्डिंग पास इंटरने आर टी पी सी आर क्यू आर कोड ना अगत आर टी पी सी आर नेगटीव चेक नेगटीव आमुक बोर्डिंग पास कोर्डिंग पास क्लैटी वेट നമ്മുടെ ചെക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൽ കയറി ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് എമിലിന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ആണ് അപ്പോൾ എമിലിനെ കൊണ്ട് യാത്ര ചെയ്യാൻ കുറച്ച് പാടായിരിക്കും ചെറിയ കുട്ടിയല്ലേ അപ്പോൾ ഫ്ലൈറ്റിന്റെ ആ ഒരു ടേക്ക് ഓഫ് സമയത്തൊക്കെ അവൻ ഒച്ചപാട് ഉണ്ടാകും പിന്നെ എമിലും ആദമും ആദ്യമായിട്ടാണ് ഒരുമിച്ച് ഫ്ലൈറ്റിൽ അതുപോലെ ആദമും കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു ഒന്നര വർഷത്തിന് ശേഷം കോവിഡിന്റെ ഒക്കെ ഇത് കഴിഞ്ഞ് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടായില്ല അപ്പോൾ ആദമിനും ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് ആ ഒരു ഫ്ലൈറ്റ് അപകടത്തിന്റെ ഒരു ന്യൂസ് ഒക്കെ വന്നിരുന്നല്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആദം ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ആദമിന് എന്നാലും അൽഹംദുലില്ലാ വല്ല കുഴപ്പമുണ്ടായില്ല രണ്ടുപേരും ഒരുപാട് ഇടങ്ങേറാക്കിയൊന്നുമില്ല നമ്മൾ അൽഹംദുലില്ലാ സേഫായിട്ട് തന്നെ ദുബായിലെത്തി അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫ്ലൈറ്റിലെ ഫുഡ് ജസ്റ്റ് ഒരു ബ്രെഡും ബട്ടറും പിന്നെ ഒരു ചെറിയ എന്തോ കേക്കും ആയിരുന്നു പിന്നെ വെള്ളവും അപ്പോൾ ഇതായിരുന്നു ഫുഡ് ഐറ്റുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ദുബായ് എയർപോർട്ടിൽ വേറെ പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നുമില്ല നമുക്ക് ജസ്റ്റ് ഒരു ആർ ടി പി സി ആർ എടുക്കും അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒരു 6 മണിക്കൂറിനുള്ളിൽ തന്നെ കിട്ടും നമുക്ക് അപ്പോൾ അത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പിന്നെ പുറത്തൊക്കെ ഇറങ്ങി നടക്കാം വേറെ ക്വാറന്റൈനും പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്കിപ്പോൾ ഹോട്ടൽ ആരുടെയെങ്കിലും നമ്മൾ ഹോട്ടലിലാണ് നിൽക്കണമെങ്കിൽ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് പോകാം അല്ലെങ്കിൽ നമ്മുടെ കസിനോ ഫ്രണ്ട് ആരെങ്കിലും ദുബായിലുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ആരെങ്കിലും സ്വന്തക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഹോട്ടലിനേക്കാളും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ അവർക്ക് നന്നായിട്ട് ബോറടിക്കും അപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി